ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ വെൽക്കം ടു ദ ഓൺലൈൻ ക്ലാസ് ഓഫ് ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ ഗുരുവായൂർ ഐ ആം യു ആർ നീ ദ യു ചിൽഡ്രൻ ഐ ഹോപ്പ് ഓൾ ആർ ഫൈൻ ആൻഡ് സേഫ് അറ്റ് ഹോം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ വീട്ടിൽ വെരി ഗുഡ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ കഴിച്ചോലേ വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ പിന്നെ എന്താ ധാരാളം വെള്ളം കുടിക്കണം കുടിക്കാറില്ലേ എല്ലാവരും നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ധാരാളം കുടിക്കണം പിന്നെന്താ ധാരാളം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും എല്ലാം കഴിക്കണം കഴിക്കണില്ലേ പിന്നെ അച്ഛനമ്മമാരും മുതിർന്നവരും പറയുന്നക്കനുസരിക്കാറുണ്ടോ നിങ്ങൾ ഞാൻ വീട്ടിലെല്ലാവരെയും വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മമാരെയൊക്കെ മിസ്സ് വിളിച്ച് ചോദിക്കുന്നുണ്ട് ആരൊക്കെയാണ് നല്ല കുട്ടികളായിട്ട് അമ്മയെ അച്ഛനൊക്കെ പറയുന്നത് അനുസരിക്കുകയെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കുന്നു എന്നാണ് അമ്മ പറഞ്ഞത് ശരിയല്ലേ ആ നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണല്ലേ മിസ്സിനെ അറിയാം ഓക്കെ നമുക്ക് ഇന്ന് എന്താ പഠിക്കാൻ പോണേ നോക്കാം നോക്കൂ സ്വരാക്ഷരങ്ങള് സ്വരാക്ഷരങ്ങള് കണ്ടോ മിസ്സിയുടെ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം മിസ് വായിച്ചു തരാം എൻ്റെ മക്കൾ കൂടെ വായിക്കണം കേട്ടോ ഇത് ഏത് അക്ഷരാണ് ആ ഇതോ ആ റെ ഒന്നുകൂടി നോക്കാം ആ ആ ഇ ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് പഠിച്ചു വാക്കുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ കൊറേ വാക്കുകൾ പഠിച്ചു മിസ് ഓരോ അക്ഷരത്തിന്റെയും ഓരോ വാക്കുകൾ വീതം പറഞ്ഞു തരാം നമുക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ ആ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് മക്കൾ ഏത് വാക്കുക പഠിച്ചത് അമ്മ ആ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് അമ്മ അമ്മ എന്താണ് സ്നേഹത്തിന്റെ നിറകുടം അല്ലേ ആ അമ്മ പിന്നെ എന്താണ് ആ ഏതക്ഷരാണ് ആ ആ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് ഏതു വാക്കാണ് പഠിച്ചത് ആന എന്താണ് ആന എന്താണ് ആന കരയിലെ ഏറ്റവും വലിയ മൃഗമാണ് ആന ഓർമ്മയില്ലേ പഠിച്ചത് പിന്നെന്താ ഈ ഈ എന്താ പഠിച്ചത് ഇല ഈ ഇല ഇലയുടെ നിറം പച്ച ഓർമ്മയില്ലേ ഈ ഇല ഇലയുടെ നിറം പച്ച പിന്നെന്താണ് ഈ ഈ എന്താണ് ഈ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് ഏതു വാക്കാ പഠിച്ചേ ഈച്ച ഈച്ച എന്താണ് രോഗം പരത്തുന്ന ഒരു ജീവി അല്ലേ ഓർമ്മല്ലേ മക്കൾക്ക് അപ്പൊ എന്താണ് ഈ ഈച്ച ഈച്ച എന്താണ് രോഗം പരത്തുന്ന ഒരു ജീവിയാണ് ഈച്ച അല്ലേ അടുത്തത് എന്താ ഊ ഊ ഉള്ളി പഠിച്ചല്ലേ ഉള്ളി അടുത്തത് എന്താ ഊ എന്താണ് ഊന്ന് തുടങ്ങുന്ന ഒരു വാക്ക് പഠിച്ചത് ൂഞ്ഞാൽ ഊഞ്ഞാൽ ആടെ ഇഷ്ടല്ലേ എല്ലാവർക്കും ഊഞ്ഞാൽ അടുത്തത് ഏത് അക്ഷരാണ് റ റ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് ഏത് വാക്ക് പഠിച്ചു നമ്മള് ഋഷി ഋഷി എന്താണ് സന്യാസിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഋഷി ഓർമ്മയില്ലേ അപ്പോൾ നമ്മള് ഇന്ന് സ്വരാക്ഷരങ്ങള് ഏതൊക്കെ പഠിച്ചേ ആ ആ ഇ ഊ റ ഒന്നുകൂടി പറഞ്ഞേ ആ ആ ഇ ഉ ഉ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് മുഴുവനായിട്ട് കാണാതെ പറയാൻ പഠിക്കണം ലൈവ് ക്ലാസ്സിൽ മിസ്സുമാർ നിർബന്ധമായിട്ടും ചോദിക്കും കേട്ടോ പറയണം മക്കൾ എല്ലാവരും അതുപോലെ എന്താണ് ആ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് രണ്ട് വാക്ക് പറയാൻ പറയും ചിലപ്പോൾ അപ്പം എന്തു ചെയ്യണം വാക്കുകളും നിങ്ങൾ കാണാതെ പഠിക്കണം മനസ്സിലായോ ഇനി നോക്കൂ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കുറച്ച് അഭ്യാസങ്ങളുണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കുറച്ച് വർക്കുകളുണ്ട് പേജ് നമ്പർ ട്വൻറ്റി വൺ ഇരുപത്തി ഒന്ന് അഭ്യാസ പ്രവർത്തനങ്ങൾ കണ്ടുവോ നിങ്ങള് എന്താണ് നമ്പർ വൺ ചിത്രം നോക്കി പേര് പറയുക ചിത്രം നോക്കി പേര് പറയുക ഇവിടെ ഓരോ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേര് പറയാനാണ് പറയുന്നത് മനസ്സിലായോ അപ്പൊ എന്ത് ചെയ്യണം മക്കള് ഫസ്റ്റ് ചിത്രം എന്താണിത് ഒരു കുട്ടി എന്താ ചെയ്യുന്നത് ഊഞ്ഞാലാടാണ് അല്ലേ അപ്പൊ ഇത് എന്താണ് ഊഞ്ഞാൽ ഇതെന്താണ് മക്കളെ ഊഞ്ഞാൽ അടുത്തതെന്താണ് നോക്കൂ ഇതെന്താ ഇല ഇതെന്താണ് ഇല ഇത് നോക്കൂ ഇതെന്താ ഉള്ളി കണ്ടോ അടുത്തതോ ആന മനസ്സിലായല്ലേ ഇനി എന്താ അക്ഷരങ്ങൾ വായിക്കുക എഴുതുക ഇനി ഇവിടെ ഡോട്ടഡായിട്ട് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അതെന്ത് ചെയ്യണം നിങ്ങൾ വായിച്ചിട്ട് അവിടെ ബോക്സിൽ എഴുതണം കണ്ടോ ഇതേത് അക്ഷരാണ് റ അടുത്തതോ ര ഈ അക്ഷരങ്ങളുടെ മുകളിലൂടെ നിങ്ങൾ എഴുതുകയും വേണം പിന്നെ അതിൻ്റെ താഴത്തെ ബോക്സിലും നിങ്ങൾ എഴുതണം അപ്പോൾ ഓരോ അക്ഷരവും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് ഏത് അക്ഷരാണെന്ന് നിങ്ങൾക്ക് വായിക്കാൻ ശ്രമിക്കണം വായിക്കാൻ കഴിയണം മനസ്സിലായോ അപ്പോൾ നോക്കൂ ഇനി അടുത്തത് എന്താ അക്ഷരങ്ങൾ വായിക്കുക എഴുതുക ീ അക്ഷരങ്ങളൊക്കെ വായിച്ചിട്ട് എന്തു ചെയ്യണം താഴെ കാണുന്ന ബോക്സിൽ എഴുതാനാണ് പറയുന്നത് ഏതൊക്കെ അക്ഷരമുണ്ട് അ ആ ഇ ഈ ഉ കണ്ടോ പിന്നെ എന്താ വീണ്ടും അ ആ ഇ ഈ ഉ അപ്പം മക്കൾ എന്തു ചെയ്യണം ഇതിൽ എഴുതി പഠിക്കണം മനസ്സിലായോ വൃത്തിയായിട്ട് അമ്മയുടെ സഹായത്തോടു കൂടി ഈ ബോക്സിനകത്ത് എഴുതി പഠിക്കണം കേട്ടോ മനസ്സിലായില്ലേ ഇപ്പം എല്ലാവരും പഠിപ്പൊക്കെ ഇങ്ങനെയായിട്ട് ബോറടിച്ചിരിക്കല്ലേ മീസ് ഒരു കഥ പറഞ്ഞു തരട്ടെ കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് ആ അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ മീസ് ഒരു കഥ പറഞ്ഞുതരാം ആരുടെ കഥയാണെന്നറിയോ കൊറേ കുയിലുകളുടെ കഥയാണ് ആരുടെയാണ് കൊറേ കുയിലുകളുടെ കഥ ഒരു കാട്ടിൽ ധാരാളം കുയിലുകൾ താമസിച്ചിരുന്നു എവിടെയാണ് ഒരു വലിയ മരത്തിൽ ധാരാളം കുയിലുകൾ താമസിച്ചിരുന്നു കണ്ടിട്ടുണ്ടോ നിങ്ങൾ കുയിലിനെ കുയിലിൻ്റെ ഒരു സൂത്രക്കാരനാണ് കുയിലെന്താ ചെയ്യുക കാക്കയുടെ കൂട്ടിൽ മുട്ട ഇടുന്ന സൂത്രക്കാരനാണ് നമ്മുടെ കുയിലെ കേട്ടോ ഇപ്പൊ വീട്ടിലങ്ങാനും വരികയാണെങ്കിൽ അമ്മയോട് പറയണം കുയിലിനെ കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ കുയിലിനെ കാണാത്തവർ കാണാത്തവരെന്തു ചെയ്യുക കുയിലിനെ കണ്ടോളൂ കേട്ടോ അപ്പം എന്താണ് നമുക്ക് കഥ തുടങ്ങാം ഒരു കാട്ടിൽ വലിയൊരു മരത്തിൽ ധാരാളം കുയിലുകൾ താമസിച്ചിരുന്നു മനസ്സിലായോ ആ കുയിലുകൾക്ക് ഒരു നേതാവുണ്ടായിരുന്നു അവരങ്ങനെ സന്തോഷമായിട്ട് അവിടെ ജീവിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു ദിവസം പക്ഷികളെ പിടിക്കുന്ന ഒരു വേടൻ ആരാ വേടൻ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടോ വേടനെ ഇങ്ങനെ വലിയ മീശയൊക്കെ ആയിട്ട് പക്ഷികളെ പിടിക്കാനായിട്ട് വരുന്ന ഒരാളാണ് മനസ്സിലായി അവരെന്താ ചെയ്യുക പക്ഷികളെയൊക്കെ പിടിച്ചിട്ട് പക്ഷികളെ കൊണ്ടുപോയിട്ട് ചന്തയിൽ കൊണ്ടുപോയിട്ട് വിൽക്കും അല്ലെങ്കിൽ എന്തു ചെയ്യും കൊന്നിട്ട് അവർ കറി ഉണ്ടാക്കി കഴിക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ പക്ഷികളെ പിടിക്കുന്ന ഒരു വേടൻ എന്ത് കണ്ടു ഇങ്ങനെ കുയിലുകളെ കണ്ടു ധാരാളം കുയിലുകൾ അവിടെ ഇരിക്കുന്നത് കണ്ടു അപ്പൊ വേടനു തോന്നി ഇതിലെ കുറച്ച് കുയിലുകളെ എന്തു ചെയ്യണം പിടിച്ചു കൊണ്ടുപോയി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കണംന്ന് അപ്പൊ എന്തു ചെയ്തു വേടൻ പതുക്കെ അവിടെ നിന്ന് കുയിലിനെ പോലെ കൂവി പാട്ട് പാടും കേട്ടിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെയാ കുയിലു പാട്ടുപാടുക കൂവ ചെയ്യാ കൂ എങ്ങനെ കൂവ എന്ന് കൂവിയേ കൂ അതുപോലെ വേടനും എന്തു ചെയ്തു കൂവി അപ്പൊ കോയിലുകൾ വിചാരിച്ചു തൻ്റെ സുഹൃത്ത് ഏതോ ഒരു സുഹൃത്ത് അവിടെ നിന്നിട്ട് തന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് കുറെ കുയിലുകൾ പറന്ന് ചെന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു വേടൻ വിരിച്ച വാലയിൽ പെട്ടു ഷോ കഷ്ടായി പോയല്ലേ കുയിലുകൾക്ക് എന്ത് സംഭവിച്ചു വേടൻ വിരിച്ച വാലയിൽ കുയിലുകൾ പെട്ടു വേടൻ എന്തു ചെയ്തു ആ കോയിലുകളെ എല്ലാം എന്തു ചെയ്തു കൊണ്ടുപോയി ബാക്കിയുള്ള കുയിലുകൾക്ക് ആകെ വിഷമായി അല്ലേ അപ്പൊ കുയിലുകളുടെ നേതാവ് എന്ത് ചെയ്തു ബാക്കിയുള്ള കുയിലുകളെയൊക്കെ വിളിച്ചു പറഞ്ഞു കൂട്ടുകാരെ നിങ്ങൾ എന്തു ചെയ്യണം ശ്രദ്ധിക്കണം കാരണം കൂവല് കേട്ടാൽ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല നമ്മുടെ സുഹൃത്തുക്കളാണോ എന്ന് അറിയില്ല ചിലപ്പോൾ വേടനായിരിക്കും വിളിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു സൂത്രം പ്രയോഗിക്കണം എന്ത് സൂത്ര പ്രയോഗിക്കുക ബാക്കിയുള്ള കുയിലുകളൊക്കെ ഇങ്ങനെ ആകാംക്ഷ കാത്തിരുന്നു അപ്പൊ വേടൻ പറഞ്ഞു നിങ്ങൾ എന്തു ചെയ്യണം അങ്ങാനും വേടന്റെ വലയിൽ അകപ്പെട്ടാൽ എന്താ ചെയ്യാ എല്ലാവരും ഒരുമിച്ച് പറന്നുയരണം എന്ന് പറഞ്ഞു വലയോടുകൂടി പറന്നുയരണം എന്ന് പറഞ്ഞു മനസ്സിലായോ അപ്പൊ കുയിലുകൾ എന്തു പറഞ്ഞു ഓക്കെ പറഞ്ഞു ഞങ്ങളെല്ലാവരും റെഡിയാണ് ഇനി വേടന്റെ വലയിൽപ്പെട്ടാൽ ഞങ്ങൾ എന്തു ചെയ്യും ഒരുമിച്ച് പറന്നുയെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസവും നമ്മുടെ വേടൻ വന്നു എന്തിനാ കുയിലുകളെ പിടിക്കാൻ അല്ലേ വേടൻ എന്തു ചെയ്തു ഉറക്കെ കൂവി എങ്ങനെയാ വേടൻ കൂവിയേ എങ്ങനെ കൂവിയോ ഒന്ന് കൂവിയെല്ലാവരും കൂ അങ്ങനെ ആ കൂവല് കേട്ടപ്പോ കുയിലുകളെല്ലാം പറന്നുപോയി എന്നിട്ടോ അവരെല്ലാരും വേടം വിരിച്ച വലയിൽ വീണ്ടും പെട്ടു മനസ്സിലായോ അപ്പൊ എന്ത് സംഭവിച്ചു കുയിലുകളെല്ലാവരും ഒരുമിച്ച് ശക്തിയായിട്ട് മുകളിലേക്ക് പറന്നു അപ്പൊ എന്താ സംഭവിച്ച വലയുമായിട്ട് അവർ മുകളിലേക്ക് പൊന്തി മനസ്സിലായോ അങ്ങനെ അവര് പറന്ന് 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 കാടിന് വെളിയിലെത്തി എവിടെ എത്തിയത് കാടിന് വെളിയിലെത്തി അപ്പഴുണ്ട ആര് നമ്മുടെ കുയിലുകളുടെ നേതാവ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അമ്പടാ നിങ്ങളെല്ലാവരെയും ഞാൻ രക്ഷിക്കാം വരൂ മക്കളേന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു കുയില് കുയിലിന്റെ നേതാവ് എന്തു ചെയ്തു അവരുടെ ഉറ്റ ചങ്ങാതിയായിരുന്നു നമ്മുടെ എലി എലിയുടെ സ്വഭാവം എന്താ എലി എന്താ ചെയ്യാ ഭക്ഷണ സാധനങ്ങളൊക്കെ കരണ്ട് തിന്നും അല്ലേ അതുപോലെ നമ്മുടെ വീട്ടിൽ വെച്ച ഡ്രസ്സുകളൊക്കെ കടിച്ച് ഓട്ടയാക്കാറല്ലേ ആ അപ്പൊ കടിച്ച് പൊട്ടിക്കാൻ മിടുക്കനാണ് ആര് നമ്മുടെ എലി അപ്പൊ എലിയേയും കൂട്ടിച്ചെന്ന് ആ വല മുഴുവൻ എന്തു ചെയ്തു കടിച്ചു പൊട്ടിച്ചു മനസ്സിലായോ അപ്പൊ എന്താ സംഭവിച്ചത് ആ വലയിൽ നിന്ന് എല്ലാ കുയിലുകളും രക്ഷപ്പെട്ടു ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത് മക്കളെ ഒരുമയാണ് നമ്മുടെ ശക്തി നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പോ നമ്മുടെ പാഠപുസ്തകത്തിൽ ഈ കഥയുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇഷ്ടമായോ നിങ്ങൾക്ക് ഈ കഥ എന്തു ചെയ്യണം മിസ്സിൻ്റെ ഈ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ ഈ കഥ പറഞ്ഞു കൊടുക്കണം കേട്ടോ പറഞ്ഞു പറഞ്ഞെന്ന കഥ പറഞ്ഞു കൊടുക്കില്ലേ എല്ലാവരും നല്ല കഥയല്ലായിരുന്നു നോക്കൂ കഥ കേൾക്കാം ഒരുമയുടെ ബലം കണ്ടോ ഇവിടെ പേജ് നമ്പർ ഇരുപത് പേജ് നമ്പർ ഇരുപതില് എഴുതിയിട്ടുണ്ട് നോക്കാം ഒരുമയുടെ ബലം ഇവിടെ ചിത്രം എന്താ കാണുന്നത് കുറേ കുയിലുകള് വലയോട് കൂടിയിട്ട് മുകളിലേക്ക് പറന്നു ഇരുന്നത് കാണുന്നില്ലേ നിങ്ങൾക്ക് ഇനി നമ്മൾ വായിക്കാൻ പോവാണ് കേട്ടോ മിസ് വായിച്ചു തരാം എൻ്റെ മക്കൾ കൂടെ വായിച്ചോളൂ കേട്ടോ ഒരു കാട്ടിൽ ഉയരമുള്ള ഒരു മരത്തിൽ ധാരാളം കുയിലുകളുണ്ടായിരുന്നു അവർക്കൊരു നേതാവുണ്ടായിരുന്നു പക്ഷികളെ വലവെച്ചു പിടിക്കുന്ന ഒരു വേടൻ ഈ കുയിലുകളെ കണ്ടു അവയെ പിടിക്കാനായി അയാൾ കുയിലിനെ പോലെ കൂവി ആ ശബ്ദം കേട്ട് കുയിലുകൾ കൂട്ടമായി പറന്നു വന്ന് വലയിൽപ്പെട്ടു വേടൻ അവയെ പിടിച്ചു കൊണ്ടുപോയി കുയിലുകൾക്ക് ഇങ്ങനെ നാശം വന്നത് കണ്ട് അവരുടെ നേതാവ് എല്ലാവരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു വേടനാണോ എന്തെങ്കിലും കുയിലാണോ കൂവുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാനാവില്ല അല്ലേ കൂവൽ കേട്ടാൽ ചെല്ലാതിരിക്കാനും വയ്യ ഒരു കാര്യം ചെയ്യണം വലയിൽപ്പെട്ടാൽ എല്ലാവരും കൂടി ഒന്നിച്ച് പറന്നുയരണം ആ വലയുമായി നമുക്ക് പോരാം അടുത്ത ദിവസവും വേടൻ വന്നു കൂവി അതു കേട്ട് അവർ പറന്നു ചെന്നു വലയിൽപ്പെട്ട അവർ ഒന്നിച്ചു പറന്നുയർന്നു ഒന്നിച്ചായതിനാൽ ആർക്കും പ്രയാസം തോന്നിയില്ല അങ്ങനെ അവർ കാടിന് വെളിയിലെത്തി അവരുടെ നേതാവ് ചങ്ങാതിയായ എലിയെ കൊണ്ടുവന്ന് വല കടിച്ചു മുറപ്പിച്ചു കുയിലുകൾ രക്ഷപ്പെട്ടു ഗുണപാഠം ഒരുമയുണ്ടെങ്കിൽ ഏതാപത്തിൽ നിന്നും രക്ഷ നേടാം ഇഷ്ടായോ കഥ നിങ്ങൾക്ക് നല്ല കഥയല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യ നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഈ കഥ പറഞ്ഞു കൊടുക്കണം കേട്ടോ ചെയ്യില്ലേ എല്ലാവരും പിന്നെ എന്ത് ചെയ്യണം നമ്മുടെ സ്വരാക്ഷരങ്ങള് പറഞ്ഞു പഠിക്കണം സ്വരാക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളും പറഞ്ഞു പഠിക്കണം മനസ്സിലായോ സ്വരാക്ഷരങ്ങൾ പറഞ്ഞു പഠിച്ചാൽ മാത്രം പോരാ എഴുതിയും പഠിക്കണം വാക്കുകൾ നിങ്ങൾ മനഃപ്പാടാക്കിയാൽ മതി കേട്ടോ പിന്നെ എന്താണ് ഇതൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നോട്ട്ബുക്ക് എന്ത് ചെയ്യണം ഫോട്ടോ എടുത്ത് ക്ലാസ് റൂമിൽ ഇട്ടേരണം എല്ലാവരും നിർബന്ധമായിട്ടും എന്തു ചെയ്യാം എല്ലാ ക്ലാസ് റൂമും എല്ലാ ക്ലാസും കണ്ടതിന് ശേഷം എന്ത് ചെയ്യണം നോട്ട്ബുക്ക് എഴുതിയിട്ട് ക്ലാസ് റൂമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ചെയ്യാത്തതുണ്ടോ ആരെങ്കിലും എല്ലാവരും ചെയ്യാറുണ്ട് അല്ലേ നല്ല കുട്ടികളാണ് പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ മിസ്സ് ആരൊക്കെയാണ് ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാത്തത് എല്ലാവരും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ടോ അറ്റൻഡ് ചെയ്യാത്ത കുട്ടികള് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം മനസ്സിലായോ എല്ലാ ശനിയാഴ്ച നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ട് അല്ലേ നിങ്ങൾക്ക് ടീച്ചർമാരുമായിട്ട് നേരിട്ട് സംസാരിച്ചുടേ ലൈവ് ക്ലാസ്സിൽ ഇഷ്ടല്ലേ ഇവിടെ എല്ലാ ടീച്ചർമാരും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങളുടെ മക്കളെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങളൊക്കെ അപ്പം നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യില്ലേ അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മിസ്സുമാരെ ചെയ്യും എല്ലാവർക്കും അറ്റൻഡൻസ് എടുക്കും ആരൊക്കെ വന്നു ആരൊക്കെ എന്ന് മിസ്സുമാർ ഇവിടെ എഴുതി വയ്ക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എന്ത് ചെയ്യാം എല്ലാവരും നിർബന്ധമായിട്ടും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം ചെയ്യില്ല എല്ലാവരും യെസ് പറഞ്ഞേ വെരി ഗുഡ് സോ ചിൽഡ്രൻ ദിസ് ഓൾ ഫോർ ടുഡേ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ടേക്ക് കെയർ ബൈ